ഹലോ ഗൈസ്, ഇപ്പം നമ്മൾ ഇന്ന് ഡാവിഞ്ചി റിസോൾവിൻ്റെ ട്യൂട്ടോറിയൽ നോക്കാൻ വേണ്ടി തന്നെ പോവുകയാണ്. അതിൽ ചെയ്യാൻ പോകുന്നത് പിക്ചർ ഇൻ പിക്ചർ എഫക്റ്റ് എന്നാണ്. പിക്ചർ ഇൻ പിക്ചർ എഫക്റ്റ് സാധാരണ ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ സംസാരിക്കുന്ന ആളുടെ ഒരു വിഷ്വൽ റൈറ്റ് സൈഡിൽ ഒരു ഷേപ്പിൻ്റെ ഉള്ളിലോ ഒക്കെ ആയിട്ട് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ എഫക്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ എഫക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരുന്ന ഒരു സർക്കിൾ മാസ്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഷേപ്പിൻ്റെ മാസ്ക് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ റീസൈസ് ചെയ്ത് വെക്കാറാണ് പതിവ്. എന്നാൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന രീതി ഡാവിഞ്ചി റിസോൾവിൽ ഈസി ആയിട്ട് ഒരു ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എഫക്റ്റ് പോലെ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. അപ്പോൾ താങ്ക്സ് ടു ഡാവിഞ്ചി ഗുരു ഫോർ ക്രിയേറ്റിംഗ് സച്ച് ആൻ എഫക്റ്റ്. അപ്പോൾ വിത്തൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം, ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. ഇതാണ് നമ്മൾ ഡാവിഞ്ചി റിസോൾവിൽ തുറന്നു വെച്ചേക്കുന്ന പ്രൊജക്റ്റ്. ഞാനിവിടെ ഒരു ബീച്ചിൻ്റെ വീഡിയോ ഞാനിവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മൾ പിക്ചറും പിക്ചറിൻ്റെ പ്ലഗിൻ ആഡ് ചെയ്യാൻ പോകുന്നത്. പ്ലഗിൻ അല്ല, ഒരു എഫക്റ്റ് തന്നെ. നമ്മളിവിടെ എഫ് എക്സിൽ പോയിട്ട് ബി ജി സർക്കുലർ പി ഐ പി എന്ന് പറഞ്ഞ എഫക്റ്റ് ഉണ്ട്, അത് ഡ്രാഗ് ചെയ്ത് ഫുട്ടേജിലേക്ക് ഇടുക. ഇപ്പം തന്നെ കണ്ടില്ലേ, ഒരു റൗണ്ട് ഷേപ്പിനകത്ത് ഒരു ബോർഡറൊക്കെ ഇട്ട് വന്നേക്കുന്നു. ഇത് നമുക്ക് വേണമെങ്കിൽ ബോർഡറിൻ്റെ വിട്ട് വേണമെങ്കിൽ നമുക്കിവിടെ കൂട്ടാം. ഇനി ബോർഡറിൻ്റെ കളർ വേണമെങ്കിലും നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി അതല്ല, ഇനി സൈസ് വേണമെങ്കിലും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇത്ര ഈസി ആയിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ ഗൈസ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ പറയാനായിട്ട്. അപ്പോൾ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. അപ്പോൾ ഇതുപോലെ തന്നെ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.